നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രം ബഹുത്വപ്പെടുമാറാകട്ടെ. പൗരുഷൻ ഒരുക്കുന്ന വിശ്വാസ ജീവിതം വിജയകരമാകാൻ എന്ന അനുഗ്രഹീതമായ പഠന പരമ്പരയിലേക്ക് ലോകമെങ്ങുമുള്ള പൗരുഷൻ പ്രേക്ഷകരെ വളരെ സ്നേഹത്തോട് വളരെ വിനയത്തോട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വളരെ വിനയത്തോട് സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ഒന്നാം വാക്യം വായിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ യേശു കർത്താവിൻ്റെ ദൈവത്വം. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെതറിപ്പാർക്കുകയാണ്. ചെതറിപ്പാർക്കുന്ന നമ്മളെക്കുറിച്ച് നമ്മളെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവനാമം മഹത്വപ്പെടണം, എവിടെയാണോ അവിടെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ സന്തോഷത്തോടെ ഓർത്തൊരു കാര്യം, ഇനി ഒരിക്കലും ചെതറാതെ വണ്ണം നമ്മളെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് എത്രയും വേഗം വരുന്നു എന്നുള്ളതാണ്. ആ സന്തോഷത്തോടെ കർത്താവിൻ്റെ വേല ചെയ്ത് നമുക്ക് ജീവിക്കാം. നമുക്ക് വീണ്ടും യാക്കോബിൻ്റെ ലേഖനം 1:1 വായിക്കാം. ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. ഇന്നലെ നമ്മൾ ഈ വാക്യം വായിക്കുകയും അതിൽ 4 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് എന്ന് ഓർക്കുകയും ചെയ്തു. അതിൽ 3 കാര്യങ്ങൾ ഇന്നലെ പറയണം എന്നും 1 ഇന്ന് പറയാമെന്നുമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. 2 കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ശേഷമുള്ള 2 കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം. 4 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടാവല്ലോ. 1, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം. 2, യാക്കോബിൻ്റെ താഴ്മ. 3, ചെതറി പാർക്കുന്നവർ. 4, വന്ദനം. അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ്. അപ്പൊ അതിൽ 2 കാര്യം ചിന്തിച്ചു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് യാക്കോബിൻ്റെ താഴ്മയെ പറ്റിയാണ്. നമ്മളിവിടെ വായിച്ചത്, 1 വാക്യത്തിൽ വായിച്ചത് ഓർക്കുമല്ലോ, ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എന്നാണ്. ആരാണ് ഈ യാക്കോബ് എന്ന് നമ്മൾ ഒരു ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. ആരാണ് ഈ യാക്കോബ്? യേശുക്രിസ്തുവിൻ്റെ സഹോദരനാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ, ഈ ലേഖനം എഴുതുമ്പോൾ താൻ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ദാസനായ യാക്കോബ് എന്ന. ദാസൻ എന്നുള്ളതിനവിടെ ശരിക്കും അടിമ എന്നുള്ള വാക്കാണ്. അടിമ കച്ചവടവും അടിമ സമ്പ്രദായവും നിലനിന്ന കാലത്തെ ആ അടിമ എന്ന അതേ പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടിമയാണ്, ദാസൻ നടപ്പിലേക്ക് അടിമയാണ് ഞാൻ എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. എന്തൊരു താഴ്മയാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. സഹോദരനാണ്, പക്ഷേ അടിമയെന്ന് പറയുന്ന ആ സന്തോഷം, അതിനകത്ത് താൻ കണ്ടെത്തുന്ന ഒരു വലിയ സന്തോഷം നമുക്കതിൽ കാണാൻ കഴിയും. ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു, ഞാനാണ് ഈ ലേഖനം എഴുതുന്നത് എങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് ഞാനൊന്ന് ചിന്തിക്കാനിടയായി. ഞാനാണെങ്കിൽ എഴുതാനുള്ള സാധ്യത ഞാൻ ആദ്യം അങ്ങ് പറയട്ടെ, യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ അനിയൻ വർഗീസ്. എന്നിട്ട് ഞാൻ ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതും, സ്വന്തം എന്നും കൂടെ എഴുതും. അപ്പോൾ അത് കണ്ടിട്ട് ആരെങ്കിലും എന്നോട് ചോദിക്കുക, എന്തിനാ ബ്രദറെ അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ സഹോദരൻ എന്നൊക്കെ. യാക്കോബിൻ്റെ സ്ഥാനത്ത് ഞാൻ ആയിരുന്നെങ്കിൽ ചിന്തിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ എഴുതിയത് അതൊരു പ്രശംസയ്ക്ക് വേണ്ടിയല്ലേ ബ്രദർ അങ്ങനെ എഴുതിയത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ സാധ്യതയുള്ള എന്താണെന്നറിയോ, അയ്യോ ഒരിക്കലുമല്ല, ഒരു പ്രശംസയ്ക്ക് വേണ്ടിയിട്ടുമല്ല. ഞാൻ അങ്ങനെ എഴുതാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ സഹോദരനാണ് ഇത് എഴുതിയെന്ന് പറയുമ്പോൾ വായിക്കാൻ കുറെ കൂടെ പേർക്ക് താല്പര്യമുണ്ടാകും, അതനുസരിക്കാൻ കുറെ കൂടെ പേർക്ക് താല്പര്യമുണ്ടാകും, അതുകൊണ്ട് വെച്ചെന്നേ ഉള്ളൂ, അല്ലാതെ കണ്ട് ഞാൻ എൻ്റെ പ്രശംസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തതല്ല എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, ഞാനത് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. ഞാനും ഇങ്ങനെ ഞാനാണേലും അങ്ങനെ എഴുതത്തില്ല കേട്ടോ. എങ്ങനെ സഹോദരനൊന്നും സ്വന്തമൊന്നും എഴുതത്തില്ല. ചിലപ്പോൾ ഒരു 10-20 വർഷം 10-15 വർഷം മുമ്പാണെങ്കിൽ ചിലപ്പോൾ എഴുതിയാൽ, പക്ഷെ ഇപ്പോൾ കുറേ കൂടെയൊക്കെ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അയ്യോ അങ്ങനൊന്നും പാടില്ല, ഒന്നും പ്രശസ്തിക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്,
നമുക്ക് പ്രശസ്തി വേണ്ട, ഒന്നും വേണ്ട, നമ്മൾ വിനയപ്പെട്ട് കർത്താവിൻ്റെ ദാസനായി, എളിയ ദാസനായി ജീവിക്കണം. അതാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം. എനിക്കറിയാം എന്നെ കേൾക്കുന്ന ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്നവരുടെ ഒക്കെ ഹൃദയത്തിൽ ആ താഴ്മയുടെ മനോഭാവം ഉണ്ട്. അത് തീർച്ചയായിട്ടും അനുഗ്രഹമായി തീരും. ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ദാസനായി ഇരിക്കുക എന്നുള്ളത് എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുന്നത് അടിമയായിരിക്കുന്ന വലിയ അനുഗ്രഹമാണ്. നമ്മൾക്ക് ആ അടിമയായിരിക്കാൻ തോന്നുമെന്നുള്ളതാണ്. ഞാൻ വായിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്, ചെറിയൊരു കാര്യം, ഒരു സംഭവം ഞാൻ വായിച്ചത് ഓർമ്മയിലുണ്ട്. ഇംഗ്ലണ്ടിൽ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു, എന്നാലത് പിൽക്കാലത്ത് അത് നിർത്തൽ ചെയ്തു. അപ്പോൾ അടിമ സമ്പ്രദായം നിർത്തൽ ചെയ്ത ആ കാലത്ത് ഒരു ഇംഗ്ലീഷുകാരൻ സൗത്ത്ലാൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഒരു അടിമയെ വാങ്ങുക. അവിടെ അടിമത്വം നിലനിൽക്കുന്നുണ്ട്, അടിമ സമ്പ്രദായമുണ്ട് സൗത്ത്ലാൻഡ്. അപ്പോൾ അവിടുന്ന് വലിയ വില കൊടുത്ത് വാങ്ങിക്കുകയാണ്. വില കൊടുത്ത് വാങ്ങിച്ചു. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ആ അടിമ ഈ ഇംഗ്ലീഷുകാരനോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് എന്നെ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചത്? ഇപ്പം ഇംഗ്ലണ്ടിൽ അടിമ സമ്പ്രദായമൊക്കെ നിർത്തിയല്ലോ, എന്നെ അവിടെ കൊണ്ടുപോയി ഇനി അടിമയായിട്ടൊന്നും ഉപയോഗിക്കാൻ കഴിയുകയല്ലോ, പ്രയോജനപ്പെടുത്താൻ കഴിയുകയല്ലോ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി അടിമയാക്കാൻ വേണ്ടി വാങ്ങിച്ചതല്ല, നിന്നോട് എനിക്കൊരു സ്നേഹം തോന്നി, ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നി, അതുകൊണ്ടാണ് ഈ വലിയ വില കൊടുത്ത്, സാധാരണ വിലയല്ല കൊടുത്തത്, വലിയ വില കൊടുത്ത് നിന്നെ വാങ്ങിച്ചത് നിന്നെ സ്വതന്ത്രനാക്കാൻ വേണ്ടി. അവൻ ഇമോഷണലായി. അവൻ പറഞ്ഞു, നോ നോ നോ, ഞാൻ ഒരിക്കലും ഒരു സ്വതന്ത്രനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിനേക്കാൾ നല്ലത് അങ്ങയുടെ അടിമയായി ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നമ്മളെ വലിയ വില കൊടുത്താ വാങ്ങിയത്. തൻ്റെ ജീവനും ജീവരക്തവും വില കൊടുത്താണ് നമ്മളെ പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് വാങ്ങിച്ചത്, നമ്മളെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയാ. തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം വചനമാണ്, സത്യം യേശുക്രിസ്തുവാണ്. നമുക്കറിയാം നമ്മളെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയാണ് നമ്മളെ പിശാചിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയത്, അവനിൽ നിന്ന് സ്വതന്ത്രരാക്കാൻ. പക്ഷെ നമ്മൾക്ക് സന്തോഷം ഏതാ? നമുക്ക് സന്തോഷം യേശുക്രിസ്തുവിൻ്റെ അടിമയായി ജീവിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ ദാസനായി ജീവിക്കുന്നതാണ്, തന്നെ അനുസരിച്ച് ജീവിക്കുന്നതാണ്. ഞാൻ ചിലപ്പോഴെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, പകരം എന്തും ചെയ്യാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. അതൊന്ന് ശ്രദ്ധിച്ചാലേ മനസ്സിലാകുകയുള്ളൂ, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വലിയ അപകടമാണ്. എന്തും ചെയ്യാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് നമ്മൾ സന്തോഷത്തോടെ എൻജോയ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കണം. ദൈവമക്കൾ താഴ്മയുള്ളവരായിരുന്നു എല്ലാ ദൈവമക്കളും. എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായിട്ട് എണ്ണണം. നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ളവരെയൊക്കെ നമ്മൾ ശ്രേഷ്ഠരായിട്ട് എണ്ണും. വിദ്യാഭ്യാസം കൊണ്ട്, കഴിവ് കൊണ്ട്, ജോലി കൊണ്ട്, പദവി കൊണ്ട്, സമ്പത്ത് കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, നിറം കൊണ്ട് ഒക്കെ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. അങ്ങനെയല്ല, എല്ലാവരെയും, മറ്റുള്ള സകലരെയും നമ്മേക്കാൾ ശ്രേഷ്ഠരായിട്ട് എണ്ണാനായിട്ട്, എണ്ണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുറമേ പറയുക എന്നല്ല, ഹൃദയത്തിൽ അങ്ങനെ തോന്നണം. അങ്ങനെ ആ നിലയിലുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ ആത്മീയമായി വളരണം. ദൈവസന്നിധിയിൽ കർത്താവിനോട് ചേർന്ന് നിന്ന് നമ്മൾ ജീവിക്കുമ്പോൾ ഈ സ്വഭാവം നമ്മിലേക്ക് വരും. ആരെയും നമുക്ക് ബഹുമാനിക്കാൻ, ആരെയും നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കാണാൻ, നമ്മളെക്കാട്ടിൽ അറിവ് കുറഞ്ഞവരെ, വിദ്യാഭ്യാസം കുറഞ്ഞവരെ, കഴിവ് കുറഞ്ഞവരെ, പണം കുറഞ്ഞവരെ, പ്രായം കുറഞ്ഞവരെ, അവരെപ്പോലും നമുക്ക് ബഹുമാനിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സാധിക്കണം. ദൈവമക്കളൊക്കെ അങ്ങനെ ആയിരിക്കണം. യാക്കോബ് അതാ പഠിപ്പിക്കുന്നത്. തുടക്കത്തിൽ തന്നെ യാക്കോബ് ഞാൻ യേശുക്രിസ്തുവിൻ്റെ ദാസനാണെന്ന് പറഞ്ഞ് തുടങ്ങിയതിൻ്റെ അർത്ഥം നമുക്കൊക്കെ ആ താഴ്മ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. താഴ്മയ്ക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ യേശുക്രിസ്തു തന്നെയാണ്.
കർത്താവ് താൻ തന്നെ പറഞ്ഞൊരു വാക്യം നമുക്ക് സുപരിചിതമാണ്. മത്തായിയുടെ സുവിശേഷം 11:29 വാക്യത്തിൽ കർത്താവ് തന്നെ പറയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്ന് പറഞ്ഞാൽ താഴ്മ എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. കർത്താവിൻ്റെ താഴ്മ നമ്മൾ പഠിക്കണം. കർത്താവ് ആരാണ്? സമയം നമുക്ക് വിശദീകരിച്ചൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം, നമ്മുടെ കർത്താവ് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച് നിലനിർത്തുന്ന മഹാദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച് ജീവനും ജീവശ്വാസവും നൽകി നിലനിർത്തുന്ന മഹാദൈവമാണ് നമ്മുടെ കർത്താവ്. പക്ഷേ നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ജീവിക്കുമ്പോൾ അവരെ ആരെയും തൻ്റെ ദാസനായിട്ട് താൻ കണ്ടിട്ടില്ല. അവർ സ്വയം ഞങ്ങൾ അവിടുത്തെ ദാസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവരെ ദാസനായി കണ്ട് ഏതെങ്കിലും ദാസ്യ ജോലി അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല. നമ്മൾ പലപ്പോഴും അത് ഓർത്തിട്ടുണ്ട്. എന്നാൽ കർത്താവോ, യോഹന്നാന്റെ സുവിശേഷം 13:ാം നമ്മുടെ കർത്താവ്, നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ തൻ്റെ വസ്ത്രം ഊരി വെച്ചിട്ട്, പുറം വസ്ത്രം ഊരി വെച്ചിട്ട് ഒരു കൊച്ചു തോർത്തൊടുത്തോണ്ട് ശിഷ്യന്മാരുടെ കാല് കഴുകി. ശിഷ്യന്മാരുടെ കാല് ആ ഭാഗമൊക്കെ വായിച്ചാൽ നമ്മൾ ദൈവജനമൊക്കെ വായിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പിക്ചറായിട്ട് വരും. പിക്ചറൈസ് ചെയ്ത് വേണം വായിക്കാൻ. അപ്പം നമുക്ക് മനോഹരമായിരിക്കും, കർത്താവ് നിൽക്കുന്ന നിൽപ്പ്. എന്നിട്ട് പത്രോസയെ കുറച്ച് വെള്ളം എടുത്തോണ്ട് പോവാ, ബക്കറ്റ് എടുത്തോണ്ട് പോവാ, ഒന്ന് എല്ലാം കർത്താവ് തന്നെയാണ് ചെയ്യുന്നത്. ആരെ കൊണ്ടു എല്ലാവരുടെയും കാല് കഴുകുകയാണ്. എൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകാൻ, കാല് കഴുകുന്നു. അത്ര താഴ്മയാണ് കർത്താവ് കാണിച്ചു തന്നത്. എന്നിട്ട് 13:14 യോഹന്നാന്റെ സുവിശേഷം 13:14 കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവ് എന്താ പറഞ്ഞറിയാവ്? നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാല് കഴുകിയെങ്കിൽ നിങ്ങൾ അന്യോന്യം കാല് കഴുകണം. ഒരുപാട് ആശയങ്ങൾ അതിനുണ്ട്. നമ്മൾ ഇന്ന് എടുക്കുന്ന ആശയം താഴ്മ മാത്രമാണ്, മറ്റുള്ളവരുടെ കാല് കഴുകുവാൻ. നിങ്ങൾ ശ്രേഷ്ഠനായിട്ടുള്ളവരുടെ കാല് കഴുകാനല്ല പറയുക, അങ്ങനെയുള്ള കാല് കഴുകാൻ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അല്ല, ആരുടെയും കാല് കഴുകത്തക്കവണ്ണം വിനയപ്പെടുവാൻ ആവശ്യം. നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാണ്. അവിടെ മനോഹരമായി പറയാം, നിങ്ങളുടെ കർത്താവും ഗുരുവുമായ. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതിലേക്ക് ഭയങ്കര അർത്ഥമാണ്. കർത്താവ് ഗുരു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആശയം. നമ്മൾ ചിലപ്പോഴൊക്കെ ചില ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാല് കഴുകി. ഗുരു ശിഷ്യന്മാരുടെ കാല് കഴുകി. കർത്താവ് ആര്? തൻ്റെ കർത്തൃത്വത്തിന് വിധേയരായവരുടെ കാല് കഴുകിയെങ്കിൽ നമ്മൾ അന്യോന്യം കാല് കഴുകുവാൻ, അന്യോന്യം ബഹുമാനിക്കുവാൻ, അന്യോന്യം ശുശ്രൂഷിക്കുവാൻ നമുക്ക് കഴിയണം. ഈ പാഠമാണ് യാക്കോബ് നമ്മളെ പഠിപ്പിച്ചത്. ദൈവമക്കളെ ഒന്ന് ഓർത്ത് വയ്ക്ക്, നമ്മളൊക്കെ ആ നിലയിലായിരുന്നെങ്കിൽ. കർത്താവ് സഹായിക്കട്ടെ അങ്ങനത്തെ ഒരു താഴ്മ മനോഭാവം നമുക്കെല്ലാം, വിശ്വാസികൾക്കെല്ലാം, ദൈവമക്കൾക്കെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ. നമ്മുടെ ഹെഡിങ് അതാണല്ലോ, വിജയകരമായ വിശ്വാസ ജീവിതത്തിന് ഇത് ആവശ്യമാണ്. ഇല്ലേ, നമ്മൾ തോറ്റുപോകും വിശ്വാസ ജീവിതത്തിൽ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ കർത്താവിൻ്റെ താഴ്മയെപ്പറ്റി പറയുന്ന മറ്റൊരു വേദഭാഗമാണ് ഫിലിപ്പി ലേഖനം. അതെല്ലാവർക്കും അറിയാവുന്ന ഫിലിപ്പിയർ 2:5 ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അല്ലേ, ഓർമ്മയുണ്ടല്ലോ. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് വേണം. ഏതാ ക്രിസ്തുവിൻ്റെ സ്വഭാവം? ഒന്ന് താഴ്മയുടെ സ്വഭാവമാണ്. എന്നിട്ട് അവിടെ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. എന്നിട്ട് മനുഷ്യനായി വിളങ്ങി എന്നൊരു പ്രയോഗമുണ്ട്. ഓ, പ്രൈസ് ദി ലോർഡ്. വിളങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഷൈൻ ചെയ്യുക എന്ന്, ഷൈൻ ചെയ്യുക എന്ന് പറയാം. നമ്മൾ ഷൈൻ ചെയ്യുന്നവരെയൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഈ സമൂഹത്തിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ എങ്ങനെയാണ് ഷൈൻ ചെയ്യുന്നത്? നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഷൈൻ ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. തലമുടിയൊക്കെ ഇങ്ങനെ സ്പൈക്ക് ചെയ്ത് മേളോട്ട്, ഗ്രീസ് പോലത്തെ ഏതാണ്ട് ക്രീം പുരട്ടിയിട്ട് മേളോട്ടാക്കി ഷൈൻ ചെയ്യുന്നവർ, പ്രത്യേക വസ്ത്രം ധരിച്ച് ഷൈൻ ചെയ്യുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ യേശു കർത്താവ് എങ്ങനെയാണ് ഷൈൻ ചെയ്തത്? താഴ്മ കൊണ്ട് ഷൈൻ ചെയ്തു. താഴ്മയിലാണ് താൻ ഷൈൻ ചെയ്തത്. ഓ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് താഴ്മയുടെ സ്വഭാവത്തിൽ നമുക്ക് ഷൈൻ ചെയ്യാൻ കഴിയും. അതാണ് യഥാർത്ഥമായ വിളങ്ങുക എന്ന് പറഞ്ഞാൽ, യഥാർത്ഥമായ ഷൈനിങ് അതാണ്. താഴ്മ കൊണ്ട് നമുക്ക് ഷൈൻ ചെയ്യാം.
എന്നിട്ട് മനുഷ്യനായി അതൊക്കെ ആ ഭാഗമൊക്കെ ചിന്തിച്ചാൽ വളരെ മനോഹരമാണ്. നമ്മെ സ്നേഹിച്ചിട്ട് കർത്താവ് സ്വർഗത്തിലെ ദൈവം, നമ്മളിപ്പോൾ മഹാദൈവത്തെ പറ്റിയാണല്ലോ പഠിച്ചത്, നമ്മൾ കർത്താവ് മഹാദൈവം, മഹാദൈവം നമ്മിലൊരാളായി മാറി, മനുഷ്യനായി മാറി. ഞാൻ ആ ഭാഗം പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നൊരു ഉദാഹരണമുണ്ട്. നമ്മളൊക്കെ പെറ്റ്സിനെ വളരെ സ്നേഹിക്കുന്നവരാണ്, ഈ ജീവികളെ, പൂച്ചയും പട്ടിയും തത്തമ്മയും ഒക്കെ ഉണ്ടല്ലോ, പലതിനെ നമ്മൾ വളർത്തുന്നതിനൊക്കെ ഒത്തിരി സ്നേഹമാണ്. പക്ഷെ നമുക്ക് എത്ര സ്നേഹമുണ്ടെങ്കിലും നമ്മളൊന്ന് പറയുക അവരോട്, നിങ്ങൾക്ക് അതിനെ സ്നേഹിക്കാൻ, തത്തമ്മയെ സ്നേഹിക്കാൻ നിനക്കൂടെ അങ്ങ് തത്തമ്മയാകാമോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും സമ്മതിക്കും? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഇങ്ങനെയുള്ള ജീവികളെ ഒത്തിരി സ്നേഹിക്കുന്നവരുണ്ട്. അവരോടൊന്ന് പറഞ്ഞു നോക്കണം, കുഞ്ഞെ, മോനെ അല്ലെ മോളെ, നിനക്ക് ആ പൂച്ചയെ വളരെ ഇഷ്ടമല്ലേ? വളരെ ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. സ്കൂളിൽ കൊണ്ടുപോകാൻ ഇഷ്ടമാണോ? പിന്നെ സ്കൂളിൽ കൊണ്ടുപോകണം എന്ന് പക്ഷേ പറ്റുകയില്ലല്ലോ, അതുകൊണ്ട് കൊണ്ടുപോകാത്ത. നിനക്കൂടെ അങ്ങ് പൂച്ചയാകാമോ? അപ്പോൾ നല്ലതായിട്ട് സ്നേഹിക്കാമല്ലോ. അയ്യോ അത് വേണ്ട, അതിനൊന്നും എനിക്ക് മനസ്സിലായി, ഞാനിങ്ങനെ മനുഷ്യ കുഞ്ഞായിരുന്നുകൊണ്ട് പൂച്ച കുഞ്ഞിനെ സ്നേഹിച്ചോളാം. കർത്താവ് അങ്ങനെയാണോ, മഹാദൈവമായവൻ മനുഷ്യനായി നമ്മെ സ്നേഹിപ്പാൻ, നമ്മിലൊരാളായി നമ്മുടെ നടുവിലേക്ക് വന്ന് നമ്മുടെ തോളിൽ കൈയിട്ട് നമ്മെ സ്നേഹിച്ച മഹാദൈവമാണ്. ആ സ്വഭാവത്തിലേക്ക് നമ്മൾ വരണം, കർത്താവിൻ്റെ താഴ്മ. പിന്നെ നമ്മൾ കാണുന്നത് തന്നെത്താൻ ഒഴിച്ചു, ഫിലിപ്പി ലേഖനത്തിൽ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം. അയ്യോ അതൊക്കെ ഒന്നും ഓർക്കണ്ട, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ, താൻ തന്നെ ആ പദ്ധതി ഇടുക. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതായത് ഒന്നാം നൂറ്റാണ്ടിലെ വധശിക്ഷ മൂന്ന് തരത്തിലാണ്: കല്ലെറിഞ്ഞുകൊല്ലും, കഴുത്ത് വെട്ടിക്കൊല്ലും, കുരിശിൽ തറച്ചുകൊല്ലും. ഈ മൂന്നിൽ അധമമായത് ക്രൂശിലെ മരണമാണ്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ് വായിക്കുന്നത്. അപ്പോൾ ക്രൂശു മരണമാണ് അധമം. അപ്പോൾ ക്രൂശു മരണം തന്നെ തനിക്ക് വേണം, അതാണ് ഏറ്റവും താണത്. അതിന് തക്കവണ്ണം കാര്യങ്ങളെയൊക്കെ പ്ലാൻ ചെയ്തു എന്നുള്ളതാണ്. ക്രൂശിലെ മരണത്തോളം നമ്മളവിടെ വായിക്കുന്നത്, ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആദ്യം പൗലോസ് അപ്പോസ്തലൻ അത് എഴുതുന്നത് മരണത്തോളം എന്നാണ്. ഞാൻ ഇങ്ങനെ അത് സങ്കല്പിക്കും, പൗലോസിനോട് പറഞ്ഞു, നോ നോ സ്റ്റോപ്പ് സ്റ്റോപ്പ്, പൗലോസ് നിർത്ത്, മരണത്തോളം എന്നല്ല, കറക്റ്റ് ചെയ്തേ, റീറൈറ്റ് ചെയ്തേ, ക്രൂശിലെ മരണത്തോളം. പൗലോസ് അങ്ങനെ എഴുതി. അത്രയും താഴ്, ദൈവത്തിനും സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ താഴ്മ നമ്മൾ ഏറ്റെടുക്കും. കർത്താവ് കഴിഞ്ഞാൽ താഴ്മയ്ക്ക് ബെസ്റ്റ് എക്സാമ്പിള് പൗലോസ് അപ്പോസ്തലനാണ്. പൗലോസ് തന്നെ അത് ഒരു ഭാഗത്ത് സൂചനയായി പറഞ്ഞിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 11:1. അവിടെ നമ്മൾ എന്താ വായിക്കുന്ന അറിയാമോ? അവിടെ വായിക്കുന്നത്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകാൻ. എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് ഫോളോ ചെയ്ത ഒരാളാണ് പൗലോസ് അപ്പോസ്തലൻ. പൗലോസിൻ്റെ താഴ്മ നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ വേഗം ആ ഭാഗം കൂടെ പറഞ്ഞ് നമ്മളെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. എന്താണ് അവിടെ കാണുന്നതെന്ന് അറിയാമോ? പൗലോസിനെ, അദ്ദേഹത്തിന് രണ്ട് പേരുണ്ടായിരുന്നെന്ന് നമുക്കറിയാം. ഒന്ന് ശൗലെന്നാണ്, മറ്റൊന്ന് പൗലെന്നാണ്. ഈ ശൗലെന്നുള്ള പേര് എബ്രായ പേരാണ്, ഹീബ്രൂ നെയിമാണ്. പൗലെന്ന് പറയുന്നത് ലാറ്റിനാണ്, ലാറ്റിൻ പേരാണ്. അപ്പം ഈ രണ്ട് പേരും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പൗലോസ് രക്ഷിക്കപ്പെടുന്നത് വരെ അറിഞ്ഞിരുന്നത് ശൗലെന്ന പേരില്ല. അതുകൊണ്ടാണല്ലോ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് പറഞ്ഞാണല്ലോ കർത്താവ് പൗലോസിനെ വിളിക്കുന്നത്. അപ്പൊ ശൗലെന്നുള്ള പദത്തിന് വലിയവനെന്നുള്ള അർത്ഥമില്ല. പക്ഷേ ആ ശൗലെന്ന് ആരെങ്കിലും കേട്ടാൽ വലിയവനെന്നൊരു ചിന്ത വരും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിലെ ശൗലിനെ എല്ലാവരും ഓർക്കും. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവാണല്ലോ, അദ്ദേഹം തോൾ മുതൽ പൊക്കമുള്ളവനാണല്ലോ. ആ നിലയിൽ ശൗലെന്ന് പേര് കേൾക്കുമ്പോൾ ഒരു വലിപ്പം എല്ലാവരുടെയും മനസ്സിൽ വരും. വാസ്തവത്തിൽ ഈ നമ്മൾ പൗലോസ് എന്ന് പറയുന്ന ആൾ ഒരു വലിയ വലിപ്പമുള്ള ആളാണ് കേട്ടോ. ശൗലെന്നുള്ള പേരിന് യോഗ്യനാണ്. എന്താന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അദ്ദേഹം സന്നദ്രി സംഘത്തിലെ ഒരു അംഗമായിരുന്നു, മതകോടതിയിലെ ഒരു ഒരു അംഗത്തമുള്ള ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരാളെ തൂക്കിക്കൊല്ലാൻ, ഒരാളെ തൂക്കിക്കൊല്ലാൻ വെച്ചാൽ ഒരാളെ മതശിക്ഷയ്ക്ക് വിധിക്കാൻ, വോട്ട് ചെയ്യാൻ അധികാരമുള്ള ആളാണ്. അപ്പൊ ആ ആ നിലയിൽ പിന്നെ മതപണ്ഡിതനായിരുന്നു അദ്ദേഹം. പിന്നെ മതപണ്ഡിതനായിരുന്നു, ബഹുഭാഷാ പണ്ഡിതനായിരുന്നു,
അക്കാഡമിക് എഡ്യൂക്കേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷന് തുല്യമായ എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് ഫെസ്തോസിനോട് ഫെസ്തോസ് പറയുന്നുണ്ട് പൗലോസിനോട്, വിദ്യാബഹുത്വത്താൽ പൗലോസെ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറയത്തക്കൊണ്ടുള്ള വിദ്യാഭ്യാസം, ഭാഷാ പാണ്ഡിത്യം, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ബെന്യാമിൻ ഗോത്രക്കാരന് റോമൻ പൗരത്വം വലിയവൻ. പക്ഷേ കർത്താവ് തന്നെ പിടിച്ചല്ലോ, കർത്താവ് തന്നെ വിളിച്ചല്ലോ. വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയും, ആ വലിയവനെന്ന ആശയം വരുന്ന ശൗലെന്നുള്ള വാക്ക് പേര് താൻ വലിച്ചെറിഞ്ഞു, പിന്നെ ഒരിക്കലും താൻ അത് ഉപയോഗിച്ചിട്ടല്ല, പിന്നെ താൻ ഉപയോഗിച്ചതെല്ലാം പൗലോസ് എന്നാണ്. പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം ചെറിയവനെന്ന, ചെറിയത് എന്നാണ്. നമ്മുടെ മലയാളത്തിൽ ചില പേരുകൾക്കൊക്കെ ചെറിയതെന്ന് വരുന്നുണ്ട്, കുറിയാക്കോസ് ചെറുതെന്നുള്ള അർത്ഥം വരുന്ന, ചെറിയ അച്ഛൻ അതൊക്കെ ചെറിയതെന്ന് വരുന്ന. അപ്പൊ അതുപോലൊരു പേരാണ് പൗലോസ്, പൗൽ, അത് ചെറിയവൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ താൻ രക്ഷിക്കപ്പെട്ട ശേഷം തനിക്ക് ശൗലെന്നുള്ള പേര് വേണ്ട, ഇനി പൗലോസ് എന്നറിയപ്പെട്ടാൽ മതി, ചെറിയവൻ എന്നറിയപ്പെട്ടാൽ മതി എന്ന് താൻ ആഗ്രഹിച്ചു. അതെങ്ങനെ മനസ്സിലാക്കാമെന്നറിയാം, ചെറിയവനെന്ന് പേരിങ്ങ് മാറ്റിയത് കൊണ്ട് മാത്രം വലിയ കാര്യമൊന്നുമില്ല. പൗലോസിന്റെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കണം. ഞാൻ എളുപ്പം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. AD 48 പൗലോസ് അപ്പോസ്തോലൻ ഗലാത്തി ലേഖനം എഴുത, കൺവേർട്ട് ചെയ്തു, കൺവേർഷൻ കഴിഞ്ഞ ചില നാളുകൾ കഴിഞ്ഞ് താൻ ആദ്യം എഴുതുന്ന ലേഖനം ഗലാത്തി ലേഖനമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗലാത്തി ലേഖനം താൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്ന ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. Galatians 1:1, മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തോലനായ പൗലോസ്. തന്നെ കുറിച്ച് തന്നെ താൻ പറയുവാ. ഞാൻ പറഞ്ഞല്ലോ, ദൈവദിനം വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പിക്ചറൈസ് ചെയ്ത ഇങ്ങനെ കാണും ആ സന്ദർഭവും ഒക്കെ. അപ്പൊ ഞാനിങ്ങനെ ആ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, പൗലോസ് കൺവേർട്ട് ചെയ്ത് അധികം നാളായിട്ടില്ല, കുറച്ച് നാളായി പ്രവർത്തനങ്ങളിൽ, താൻ പറയുന്നത് ഞാൻ ആരാണെന്നറിയാമോ, മനുഷ്യരാരുമല്ല എന്നെ അപ്പോസ്തലനാക്കിയത്, മനുഷ്യനാലുമല്ല, മനുഷ്യ ദൈവത്താൽ അപ്പോസ്തലനാ. ഒരു ശകലം ഗമേലാ പറയുന്നത് കേട്ടോ. പക്ഷേ അത് AD 48 AD 56 കൊരിന്ത്യർക്ക് താൻ ലേഖനം എഴുതുമ്പോൾ, അതായത് 48 വർഷം കൂടെ കഴിഞ്ഞു, 56 എഴുതുമ്പോൾ താൻ പറയുകയാണ്. എന്താ പറയുന്ന അറിയാമോ? 1 Corinthians 15:9, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ്. സ്തോത്രം. അവിടെ തന്നെ തൊട്ടടുത്തൊരു വാക്യമുണ്ട്, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തോൽ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. പിന്നെ അടുത്ത് മുന്നോട്ട് വേഗം പോകാം. അത് കഴിഞ്ഞിട്ട് AD 60 കൂടെ കഴിഞ്ഞു, AD 60 എഫ് എസ് സഭയ്ക്കുള്ള ദൂത എഴുതുകയാണ്, സഭയ്ക്കുള്ള ലേഖനം എഴുതുകയാണ്. ലേഖനം എഴുതുമ്പോൾ താൻ 3:8 പറയുന്നത് എന്താറിയോ? ആ വിശുദ്ധന്മാരിൽ ഞാൻ ഏറ്റവും ചെറിയവൻ. അപ്പോസ്തലന്മാർ ചെറിയവൻ എന്നല്ല, ഇപ്പൊ കുറേ നാളോട് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ. പിന്നെയും 4 കൂടെ കഴിഞ്ഞു, തീമത്തിയോസിന് ലേഖനം എഴുതുകയാണ്. തീമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്നത് എന്താണെന്നറിയോ? 1 Corinthians 1:15 ഏറ്റവും ഒടുവിൽ കിടപ്പുണ്ട്, ആ പാവികളിൽ ഞാൻ ഒന്നാമൻ. അയ്യോ, ഓരോ ദിവസം കഴിയുന്തോറും താഴ്മ താഴ്മ താഴ്മ, കൂടുതൽ കൂടുതൽ താഴുവാനിടയാണ്. നമ്മളും അങ്ങനെ വേണം കേട്ടോ. ദൈവമക്കളെ ഓരോ ദിവസം കഴിയുന്നവർ ഇന്നലത്തേക്കാൾ ഇന്ന് കൂടുതൽ താഴ്മ, ഇന്നത്തേക്കാൾ നാളെ താഴ്മ, അത് കുറെ കൂടെ താഴ്മ, നാളെ അതിൻ്റെ അടുത്ത ദിവസം അതിനേക്കാൾ. അങ്ങനെ വേണം ക്രിസ്തീയ ജീവിതം പോകാൻ. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് യാക്കോബിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, എന്തുകൊണ്ടാണ് പൗലോസിന് ഇങ്ങനെ താഴാൻ പറ്റിയെന്നുള്ള കാര്യം കൂടെ ഞാനൊന്ന് പറയാം. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുകയാണെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 9:3, 22:6, 26:13, 9:3, 22:6, അതുപോലെ തന്നെ 26:13, ഈ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരേ സംഭവം താൻ പറഞ്ഞിട്ടുണ്ട്. തന്നെ കർത്താവ് പിടിച്ച സന്ദർഭമാണ്, കർത്താവ് തന്നെ വിളിച്ച സന്ദർഭമാണ്. അപ്പൊ ആ സമയത്ത് പൗലോസ് ഒരു വെളിച്ചം കണ്ടായിരുന്നു, ശബ്ദം കേട്ടു, ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തെന്നുള്ള ശബ്ദം കേട്ടു, മാത്രമല്ല ഒരു വെളിച്ചം കണ്ടു. ആ വെളിച്ചത്തെ പറ്റി അപ്പോസ്തല പ്രവൃത്തി 9:3 പറയുന്ന ഒരു വെളിച്ചം കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ 22:6 താൻ പറയാണ് ഒരു വലിയ വെളിച്ചം കണ്ടു. 26:13 താൻ പറയാണ് സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന ഒരു വെളിച്ചം ഞാൻ കണ്ടു എന്ന്. നോക്കുക, എല്ലാം ഒന്ന് തന്നെയാ. ആദ്യം വെളിച്ചം എന്ന് പറയുന്നത് ഇതെല്ലാം വേറെ വേറെ സംഭവം, ഒറ്റ സംഭവമാണ്. പക്ഷേ നാളുകൾ കഴിയുമ്പോൾ ആ വെളിച്ചത്തെ വലുതായി കാണുകയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ, നമ്മൾ എങ്ങനെയാ ഒരു വസ്തുവിൻ്റെ വലിപ്പം ശരിക്കും മനസ്സിലാക്കുന്നത്?
അതിനോട് അടുത്ത് ചെല്ലണം. ഈ അടുത്ത് ചെല്ലുമ്പോഴുള്ള ഒരു ഗുണം എന്നറിയാമോ, അതിൻ്റെ വലിപ്പം മനസ്സിലാക്കുകയും ചെയ്യാം, നമ്മുടെ ചെറുപ്പം മനസ്സിലാക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ താഴെ ഭൂമി ഇരുന്നുകൊണ്ട് മേളിക്കൂടെ വിമാനം പോകുന്ന കണ്ടിട്ടില്ലേ? 1.5 അടി കാണും കൂടിയാൽ. 10,000 പേരും കയറ്റിക്കൊണ്ട് പോകുന്ന വിമാനമാണ്. ഈ ഭൂമി ഇരുന്ന് നോക്കുമ്പോൾ ഒരു 1.5 അടി നീളം, 1.5 അടി വീതിയുമുള്ള ഒരു കുരിശ് പോലെ ഇങ്ങനെ കാണാം, പോവാണ്. പക്ഷെ അതിനകത്ത് ഏതാണ്ട് 800-900-1,000 പേരൊക്കെ ഇരിപ്പുണ്ട്, വലിയത്. പക്ഷെ ദൂരെ നിന്ന് കാണുമ്പോൾ അങ്ങനെയാണ്. അത് ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്തടുത്ത് നിന്ന് ചെന്നേ, ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ആകാശത്തോടെ പോകുന്ന കണ്ടപ്പോൾ നമ്മളാ വലിയ പുള്ളിയെന്ന് തോന്നി. നമുക്ക് 6 അടി നീളം ഉണ്ടല്ലോ, അതിന് 1.5 അടിയേ ഉള്ളല്ലോ. പക്ഷേ ആ പ്ലെയിനോട് അടുത്തടുത്തില്ലുമ്പോൾ അയ്യോ ഇത്രയും വലിപ്പമോ, ഇനി ഞാൻ ഒന്നുമില്ലല്ലോ എന്ന് തോന്നി. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്താ പറഞ്ഞു വന്നെന്ന് മനസ്സിലായോ? കർത്താവിനോട് അടുക്കുമ്പോഴാണ് നമ്മുടെ ചെറുപ്പം മനസ്സിലാക്കുന്നത്, നമുക്ക് താഴ്മ ഉണ്ടാകുന്നത്. നമുക്ക് താഴ്മയില്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ കർത്താവിനോട് അടുത്തിട്ടില്ല, കർത്താവിനോട് വേണ്ടവണ്ണം അടുക്കുന്നില്ല, കർത്താവിനെ വേണ്ടവണ്ണം കാണുന്നില്ല. അടുത്തറിയണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കർത്താവിനോടൊന്ന് അടുത്താട്ടെ, അടുത്ത് ചെന്നാട്ടെ, അവൻ്റെ മഹത്വം ഒന്ന് ദർശിച്ചാട്ടെ. അത് ദർശിക്കുമ്പോൾ നമുക്ക് താഴ്മയുണ്ടാകും, നമ്മൾ ചെറുപ്പം മനസ്സിലാകും, നമ്മൾ ഒന്നുമില്ലെന്ന് മനസ്സിലാകും. ഒന്നുമില്ല, മൈനസ്, സീറോ ഒന്നും പോരാ. ഞാൻ ഇടയ്ക്ക് ഓർമ്മിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ ഞാൻ സീറോ ആണെന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ മൈനസ് ആണെന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്കാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. താഴ്മയുടെ അനുഗ്രഹീതമായ പാഠമാണ് ഇവിടെ പഠിപ്പിച്ചത്. നമ്മൾ മന്ത്രം എന്നൊരു വാക്ക് കിടപ്പുണ്ടല്ലോ, അതുകൂടെ 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നാളെ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. വന്ദനം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചെറിയ പറക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വന്ദനം. അപ്പൊ ആർക്ക് താൻ എഴുതുന്ന അവർക്ക് വന്ദനം ചെയ്യാണ്. ഈ വന്ദനം എന്നുള്ളത് നായും ദായും ചേരുന്നതാണ്. ഈ എന്താ നമ്മളൊക്കെ വന്ദനം എന്നാണ് പറയുന്നത്, അത് ഒരു പഠനമായ ഉണ്ടെങ്കിൽ പറയാണ് വന്ദനം എന്നാണ് പറയേണ്ടത്. ആ വാ കഴിഞ്ഞുള്ള അക്ഷരം, 2 അക്ഷരം ചേരുന്ന നായും ദായും വന്ദനം, അതൊന്ന് പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ. ആരാധനയോടുള്ള ബന്ധത്തിൽ നമ്മൾ ആ പദമൊക്കെ ഉപയോഗിക്കാറുണ്ട്, വന്ദനം എന്നുള്ള പദം. എന്നാൽ അത് ആരാധനാത്മകമായി ചിന്തിക്കുമ്പോൾ അത് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ നിലയിലല്ല. നിങ്ങളെല്ലാം ഞാൻ വന്ദിക്കുന്നു, ആരാധിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പകരം ശരിക്കും അതിൻ്റെ ഗ്രീക്കിലുള്ള വാക്ക് ഞാനൊന്ന് ശ്രദ്ധിക്കാൻ ഇടയായി. ചെയ്റിൻ എന്നൊരു വാക്കാണ്. അത് മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെയാണോ ഉച്ചരിക്കേണ്ടത് എനിക്കറിയത്തില്ല, ചെറിയ തെറ്റ്, ചിലപ്പോൾ ഗ്രീക്ക് ഭാഷയൊക്കെ അറിയുന്നവർക്ക് മനസ്സിലാകുള്ളൂ. പക്ഷേ CHAIRE IN എന്നുള്ള ഇംഗ്ലീഷ് പദമാണ് ഞാൻ കണ്ടത്. ചെയ്റിൻ എൻ്റെ അർത്ഥം എന്താ പറയുക? ബി ഹാപ്പി, ബി സാറ്റിസ്ഫൈഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം, നിങ്ങൾ സംതൃപ്തരായിട്ടിരിക്കണം എന്ന് പൗലോസ് തൻ്റെ വായനക്കാരോട്, തൻ്റെ ഈ ലേഖനം പഠിക്കുന്നവരോട്, വായിക്കുന്നവരോട് പറയാം, നമ്മളോട് പറയാം. എന്താ പറയാൻ കാര്യം? നമ്മൾ ആ ഭാഗത്തെ എല്ലാ കാര്യവും ഓർക്കണം. നിങ്ങൾ ചതുരി പാർക്കുകയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇന്നുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുക, പ്രശ്നം, ബുദ്ധിമുട്ട്, കണ്ണുനീര്, കഷ്ടത, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ട്, രോഗങ്ങളൊക്കെ നമ്മൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ നടുവിൽ നമ്മൾ ഇനി ഒരിക്കലും ചെതറാതെ ചേർക്കാൻ പോകുന്നത് ഓർത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം, നമ്മൾ സംതൃപ്തരായിരിക്കണം. ഇതൊക്കെ തീരാൻ പോവുകയാണ്, നമ്മൾ കർത്താവിൻ്റെ അടുക്കലേക്ക് ചേരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ താഴ്മ എന്ന ആ സ്വഭാവത്തോടുകൂടെ നമുക്ക് ജീവിക്കാം, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നാളെ നമ്മൾ തുടർന്നുള്ള വേദഭാഗത്തേക്ക് പോവുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും വന്ദനം. ആമേൻ.